നമ്മൾ ഫ്രാൻസിലെ പാരീസിലാണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെഡ്രിക് റോളാൻഡിന്റെ ക്യൂ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം 2-2.5 മണിക്കൂർ ക്യൂ നിന്നാലും മാത്രമാണ് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുക. വേൾഡിലെ ബെസ്റ്റ് ക്രോസോൺ അല്ലെങ്കിൽ ക്വസോൺ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോഗൊക്കെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഫ്രാൻസിന്റെ ഹൈലൈറ്റ്സിൽ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങാണ് പുതിയ കാഴ്ചകളിലോട്ട്. ആയിരത്തി 1764 ആരംഭിച്ച് 1842 പൂർത്തിയായ ചേർച്ച് ഓഫ് സെന്റ് മേരീസ് മെഡലിൻ, അല്ലെങ്കിൽ ഔപചാരികമായി ലാ മെഡലിൻ എന്ന് പറയുന്ന ഒരു കത്തോലിക ഇടവേള പള്ളിയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. പാരീസിലെ പാലസ് ഓപ്ര ഗാർണിയറിന്റെയും അതേപോലെ തന്നെ പ്ലേസ് ഡീല കോൺകോർഡിന്റെയും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് പേരായതുകൊണ്ട് പ്രൊണൗൺസിയേഷനിലൊക്കെ കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എഴുതി കാണിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ്. ഈ ഒരു പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, ഇതിന്റെ ഉള്ളിൽ കുരിശുകളോ മണിഗോപുരങ്ങളോ ഇല്ലാത്തൊരു ഗ്രീക്ക് ക്ഷേത്രത്തിന്റെ രൂപത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, നെപ്പോളിയന് തന്റെ സൈന്യത്തിന്റെ ബഹുമാനാർത്ഥമായിട്ട് ഈ ഒരു ദേവാലയം നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ രാവും പകലുമായിട്ട് സഭാ പരിപാടികളും അത് മാത്രമല്ല ശാസ്ത്രീയ സംഗീത കച്ചേരികളൊക്കെ വർഷം മുഴുവൻ ഇത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ടിക്കറ്റ് എടുത്ത് പോയിട്ട് കാണാനൊക്കെ പറ്റുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് നേരെ കയറിയത് റൂ റോയൽ എന്ന് പറയുന്ന ഒരു റോയൽ സ്ട്രീറ്റിലോട്ടാണ്. ഇതൊരു ചെറിയ തെരുവാണ്. ഈ വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ കാണാൻ പോകുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഗംഭീര കാഴ്ചകളാണ്. അത് നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ടിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് നിങ്ങൾ കാണാൻ പോണെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പാരീസിലെ ഹോപ്പ് ഓഫ് ഹോപ്പ് ആണ് എന്ന് പറയുന്ന ബസ് എടുത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബസ്സിലിരുന്ന് കാണാനൊക്കെ പറ്റും. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണത്. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് പ്ലാസ് ദി ലാ കോൺകോർഡ്. പാരീസിൽ വരുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലം മിസ്സാക്കാറുണ്ട്. ഇതിന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. പാരീസിലെ ഏറ്റവും വലിയൊരു സ്ക്വയറാണിത്. അത് മാത്രമല്ല, ഫ്രഞ്ച് വിപ്ലവകാലത്ത് വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ ഇവിടെയാണ് നടന്നിരുന്നത്. 1792-93 ഇടയ്ക്ക് പാരീസ് ഒരു ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഏകദേശം 2498 പേരാണ് ഇവിടെ ഗില്ലറ്റിൻ ചെയ്യപ്പെട്ടത്. ഗില്ലറ്റിൻ എന്ന് പറയുന്നത് ആളുകളുടെ തലൊക്കെ ഇങ്ങനെ ഛേദിക്കുന്ന ഒരു യന്ത്രത്തിന്റെ ഒരു മെഷീൻ. ലൂയി 16-ാമനെ വരെ ഇവിടെ വെച്ചിട്ടാണ് ഗില്ലറ്റിൻ ചെയ്തത് എന്നാണ് ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3300 വർഷത്തെ പഴക്കമുള്ള ഒരു സ്മാരകമുണ്ട് ഇവിടെ. അത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. അതും ഈജിപ്റ്റ് ഫ്രാൻസിന് വേണ്ടി സമ്മാനിച്ചതാണ്. അതാ ആ കാണുന്ന പാരീസിലെ ഒബലിസ്ക്. 220 ടൺ ഭാരവും 25 മീറ്റർ ഉയരമുള്ള ഈ ഒരു സ്തൂപം BC 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. 1831 ഈജിപ്തിലെ വൈസ്രോയി ആയിരുന്ന മുഹമ്മദ് അലി പാഷയിൽ നിന്നും ലൂയിസ് ഫിലിപ്പിന് ഇത് സമ്മാനമായിട്ട് ലഭിച്ചത്. ഇത് പ്ലാസ് ദി ലാ കോൺകോർഡിന്റെ നടുവിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1800കളിൽ കപ്പൽ മാർഗം ഈജിപ്തിൽ നിന്ന് പാരീസിലോട്ട് ഈ ഒരു സ്തൂപം ഇങ്ങനെ എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. 300 പേര് നിന്ന് ഇതിന് വലിയൊരു കനാലൊക്കെ കുഴിച്ചിട്ടാണ് ഇത് പാരീസിലോട്ട് എത്തിച്ചത് ാണ് ചരിത്രത്തിലൂടെ വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായതൊക്കെ. ആയിരത്തി 1840 12 ശില്പികൾ രാപ്പകലില്ലാതെ പണിയെടുത്തിട്ടാണ് ഇതേപോലുള്ള 2 ഫൗണ്ടെയിൻസ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിലും ചെറിയൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഒബലിസ്കിന്റെ വടക്കും തെക്കുമായിട്ടുള്ള ഈ ഒരു 2 ഫൗണ്ടെയിനുകളും ഒന്ന് യുദ്ധകാല നാവിഗേഷനും മറ്റൊന്ന് നദീ നാവിഗേഷനും പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് അല്ലെ ഇവിടെ കാണാനുള്ളത്. പാരീസിൽ ഇത്രയധികം കാഴ്ചകളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രമിയുള്ളത് കൊണ്ട് എനിക്ക് ഇതൊക്കെ കാണാനും നിങ്ങളെ കാണിക്കാനും പറ്റി. ഓക്കെ, ജൂലൈ 14 പാരീസിന്റെ അല്ലെങ്കിൽ ഫ്രാൻസിലെ നാഷണൽ ഡേ എന്നൊക്കെ പറയുന്നത്. അന്ന് ഇവിടെ ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. ഒരുപാട് പട്ടാളക്കാരുടെ മാർച്ചും അതുമാത്രമല്ല ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ്സും എല്ലാ മിനിസ്ട്രീസും അതേപോലെ തന്നെ VIPകളായിട്ടുള്ള ഗസ്റ്റൊക്കെ ഈ ഒരു മാർച്ചൊക്കെ കാണാനൊക്കെ ഉണ്ടാവും. ഇതിനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു ഗാർഡൻ ഉണ്ട്, ട്യൂലറീസ് ഗാർഡൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രാൻസിന്റെ ചരിത്രങ്ങളൊക്കെ നേരിട്ടിട്ട് കണ്ടിട്ടുള്ള ഒരു പൂന്തോട്ടം കൂടിയാണ്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. പ്രാവുകളും സീഗൾ പക്ഷികളും ഒക്കെ അവിടെ ഉണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നു. ഞാനും അത് നോക്കി കുറെ നേരം ഇരുന്നു. ഈ ഒരു സ്ഥലം കണ്ടാലും കണ്ടാലും തീരൂല കേട്ടാ.
രാവിലെ വന്ന് വൈകിട്ട് വരെ കാണാനുള്ള സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാരീസിൽ വന്നാൽ അടുത്ത മിസ് ചെയ്യാണ്ട് പോകേണ്ട അടുത്ത സ്ഥലം നമുക്ക് ഇവിടുന്ന് തിരിക്കാം. അതെന്താണ് പറഞ്ഞത്? അസംബ്ലി നാഷണൽ. ഓക്കെ, അസംബ്ലി നാഷണലിലാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. അതായത് ഡെപ്യൂട്ടി ആൾക്കാരാണ് ഇവിടെ, സെന ആൻഡ് ഡെപ്യൂട്ടി ഉണ്ട്. ഓക്കെ, സെന എന്ന് സെന അവർക്ക് അവരുടേതായ ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെയാണ് ഡെപ്യൂട്ടി ആൻഡ് മിനിസ്റ്റർ എന്നൊക്കെ വന്ന് അവരുടെ ചർച്ചകളും അതുപോലെ തന്നെ നിയമങ്ങളും പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ 577 സീറ്റാണ് ഇവിടുള്ളത്. ഈ 577 എന്ന് വെച്ചാൽ പല ഗ്രൂപ്പ് പൊളിറ്റിക്, അതായത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ആരൊക്കെയാണ് അവർക്കൊക്കെ സീറ്റ് ഉണ്ടാകും ഇതിൽ. ഓക്കെ, അങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത്. ഡെപ്യൂട്ടിയുടെ ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് വെച്ചാൽ ഏതൊരു കഴിവുള്ള ഒരു മിനിസ്റ്ററിനെ അവർക്ക് ആ സീറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരു നഗരപ്രദക്ഷിണമാണ്, ആ കാണുന്നതാണ് ലൂവ്റെ മ്യൂസിയം. എന്തായാലും നമ്മൾ അവിടെ നാളൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പാരീസിൽ ഒരുപാട് പാലങ്ങളുണ്ട്. ആ പാലങ്ങളൊന്നും വെറും ഒരു പാലങ്ങൾ മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ നീണ്ട കഥകൾ പറയുന്ന നഗരഘടനകളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ഒരു പാലം, അതിന്റെ പേരാണ് പോണ്ട് അലക്സാണ്ട്രെ 3. 1875 പണി കഴിപ്പിച്ച ഈ ഒരു പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് എഫൽ ടവറിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള കാഴ്ചകളും സീൻ നദിയിലൂടെ ആ ഒരു ബോട്ടുകളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാനൊക്കെ പറ്റും. അത് ഏത് രാത്രിയിലായാലും പകലായാലും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതിലൂടെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. സമയം ഏകദേശം 4 മണിയോടെ അടുക്കാണ്. എന്തായാലും സൂര്യനൊന്നും നമുക്ക് കാണാനില്ല, ഇരുട്ട് കൂടി നിൽക്കുകയാണ്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, സൂര്യപ്രകാശം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയുടെ ഭംഗിയൊന്നും പ്രോപ്പറായിട്ട് വീഡിയോയിൽ കിട്ടുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ യാത്ര എന്ന് പറയുന്നത് എഫൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് വരായിട്ടും എഫൽ ടവർ പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല, അകലെ നിന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിലൂടെ ഉള്ളൊരു ഡ്രൈവ് അതാണ് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല സൈഡിൽ നിന്നുള്ള എഫൽ ടവറിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ തേടിയിട്ടാണ് നമ്മുടെ ഈ ഒരു യാത്രയൊക്കെ. എന്തായാലും മറ്റന്നാൾ നമ്മൾ എഫൽ ടവറിൻ്റെ മുകളിലൊക്കെ കയറി എഫൽ ടവർ എന്താണെന്നും എഫൽ ടവറിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചരിത്രം എന്താണെന്നും എഫൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് എഫൽ ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാരീസ് എങ്ങനെയാണ് കാണാ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഐഫിൽ ടവറിന്റെ വേറൊരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കിടെക്ചറൽ മ്യൂസിയം അറ്റ് ദി പാലസ് ദി ഷാലിയോട്ടിന്റെ എന്ന ഭാഗത്തോട്ട് വന്നിട്ടുള്ളത്. ഐഫിൽ ടവറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് ഒരുപാട് മൂവീസ് ആണ് ഇവിടെ, അല്ലെങ്കിൽ സോങ്സ് ആണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ ജീൻസിലെ ആ ഒരു സോങ് അടക്കം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. പ്രണയത്തിന്റെ നഗരമാണല്ലോ ഫ്രാൻസ്. ലവ് ലോക്ക് കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മിക്ക സ്ഥലത്തും നിങ്ങൾക്ക് ഈ ഒരു ലവ് ലോക്കുകൾ കാണാനൊക്കെ പറ്റും. പോകുന്നുണ്ടെങ്കിൽ കുറെ ലോക്കായിട്ട് പൊക്കോ. ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വേറെ ഭാഗത്തുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോ ഒരുപാട് ഭാഗത്തെ വ്യൂ ആയി കാണുന്നത്. ഇപ്പോഴും നമ്മൾ അടുത്ത് പോയി കണ്ടിട്ടില്ല, അത് മറ്റന്നാളാണ്. ഇപ്പോഴും നമ്മൾ അടുത്ത് പോയി കണ്ടിട്ടില്ല, മറ്റന്നാളാണ് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കാണുക. അകലുള്ള കാഴ്ചകൾ മാത്രമാണ് നമ്മളപ്പോൾ എഫൽ ടവറിൻ്റെ മുകളിൽ കയറുന്ന കാഴ്ചയായിട്ട് ഇവിടെ വരുന്നതാണ്. നമുക്ക് ഇവിടുന്ന് പോവാം, മഴയും പെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടുത്തെ വ്യൂസ് അവിടെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വ്യൂവിലാണ്. കണ്ട, ഇതിപ്പോൾ രാത്രി ആവാൻ തുടങ്ങി, രാത്രി ലൈറ്റ് ഇട്ട് തുടങ്ങി. Thank you.
ഐഫൽ ടവർ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസും ബെസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് കിട്ടുന്ന ഒരു ഷോട്ടിലാണ് നമ്മൾ സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. ആ സ്ഥലം ഏതാന്ന് അറിയാം, കാണിച്ചാൽ നോക്കിയാട്ടാ. ഇവിടെ നിന്നാണ് ആ സ്പോട്ട് പലരും ഫോട്ടോ എടുക്കുന്നത്. നമ്മള് പല ആംഗിളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടാ, ഇത്രയും റൗണ്ട് ചെയ്തിട്ട് കാണിച്ചു തരണം വെച്ചാൽ നിങ്ങൾ എല്ലാ രീതിയിലും ഇത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് വരാൻ പറ്റാത്തവര് ഒരിക്കലും ഐഫൽ ടവർ കണ്ടിട്ടില്ല എന്ന് അവർക്ക് എല്ലാതും അറിയണം. ആ ഒരു ആഗ്രഹത്തിലാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും അങ്ങനത്തെ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഷോട്ട്സ് കൊണ്ടുവരുന്നത്. നമ്മള് ഇവിടെ വേറൊരു കാഴ്ചയോടെയും കഴിഞ്ഞിട്ട് ഇന്നത്തെ ആദ്യത്തെ ദിവസം നമ്മൾ ക്ലോസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ലിറ്റിൽ ഇന്ത്യ. അപ്പം നിങ്ങൾക്ക് അതീത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ത്യക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ, പ്രത്യേകിച്ച് തമിഴന്മാർ അതവരാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയണത്. ആ ഏരിയയിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, പ്രമി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പാവം പ്രമി എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ, പ്രമി ടയർഡായ ഉറപ്പല്ലേ? ഞാൻ എന്തായാലും ഒരു ദോശ കഴിച്ച് തരുന്നുണ്ടെന്ന്. ലാചപ്പല്ലെ മെട്രോ സ്റ്റേഷനും ഗാരേഡു നോർഡേ ട്രെയിൻ സ്റ്റേഷൻ ഇടയിലാണ് ഈ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. ഡസൻ കണക്കിന് തമിഴ് റെസ്റ്റോറൻറ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇൻക്ലൂഡിംഗ് ശരവണ ഭവൻ, തലപ്പക്കെട്ടി, സംഗീത, മദ്രാസ് കഫേ, ചെന്നൈ കഫേ, അങ്ങനെ ഒരുപാട് കഫേസ്. ഞാനിവിടെ ചെന്ന് പെട്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ച് ഞാൻ ഏതോ തമിഴ്നാട്ടിൽ എത്തിപ്പറ്റ പോലെയാണ്. അതായത് ഫുൾ തമിളിയൻസ്. ശ്രീലങ്കൻ കുടിയേറ്റത്തിന്റെ വലിയൊരു തരംഗമാണ് 1980 ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന അഭ്യന്തര യുദ്ധത്തിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ശ്രീലങ്കൻ ഗവൺമെന്റും LTT തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൽ ഏകദേശം 84,000+ ആളുകളാണ് അയൽരാജ്യമായ ഇന്ത്യയിലോട്ട് വന്നതും, അതുകൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്പിലോട്ടും വടക്കേ അമേരിക്കയിലൊക്കെ റെഫ്യൂജീസ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. ഒരുപാട് റെഫ്യൂജീസ് ഉള്ള രാജ്യങ്ങളാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാ രാജ്യങ്ങളിലും റെഫ്യൂജീസിനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ സേഫ്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളും ഉയർന്നു വരുന്നുമുണ്ട്. ശരിക്കും യൂറോപ്പ് സേഫ് ആണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അത് യൂറോപ്പിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. രാത്രിയൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും ഡേഞ്ചറസ് തന്നെയാണ്. നമ്മളൊരു മൊബൈൽ പിടിച്ച് പോവാണെന്നുണ്ടെങ്കിൽ മൊബൈൽ തട്ടിപ്പിറിച്ച് ചിലപ്പോൾ ഓടുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അപകടപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോവുക. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകാനായിട്ട് പാസ്പോർട്ടിൻ്റെയോ മറ്റൊരു ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുക്കേണ്ട എന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് അവിടെ കൂടുതൽ കുറ്റങ്ങൾ പെരുകാനുള്ള ഒരു കാരണം തന്നെ. എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തോട്ട് അവർക്ക് ഈസി ആയിട്ട് പോകാനൊക്കെ പറ്റും. ഈ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലോട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട് സേഫ്റ്റിയുടെ പേരിൽ. ഒരു ടൂറിസ്റ്റായിട്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാരീസ് പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജർമ്മനി പോലുള്ള സ്ഥലത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളെ സാധനങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളൊരു ബോധത്തോടെ കൂടെ വേണം നമ്മളെപ്പോഴും നടക്കാനായിട്ട്. മൊബൈലും വാളറ്റും ഒക്കെ നമ്മൾ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് വേണം നടക്കാനും ഇരിക്കാനും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആലോചിക്കുക. അത്രയധികം സേഫ്റ്റിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മാക്സിമം പോകുന്നത് ഒഴിവാക്കുക. എന്താണ് സംഭവിക്കുക എന്നുള്ളതൊന്നും നമുക്ക് ഒരാൾക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഏത് ടീമായിട്ടാണ് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുക എന്നുള്ളതും ഒന്നും ഒരാൾക്കും ഒന്നും പറയാൻ തന്നെ പറ്റില്ല. പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു മുൻകരുതൽ ഉണ്ടാവുക, നമുക്ക് എന്ത് വേണമെങ്കിലും പറ്റാം, നമ്മളുടെ സാധനങ്ങൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ആ ഒരു ശ്രദ്ധയില്ലാമയാണ് അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് നമ്മളെ ചൂഷണം ചെയ്ത് നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എന്തായാലും ഫ്രാൻസിൽ എൻ്റെ ആദ്യത്തെ ദിവസം കഴിയാണ്. പുതിയ കാഴ്ചകളായിട്ട് നാളെ വരാമെന്നുള്ള വിശ്വാസത്തിൽ ഒരുപാട് പുതിയ അറിവുകളാണ് ഇന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. പുതിയ വ്ളോഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഉടൻ വരുന്നതായിരിക്കും.